നമസ്കാരം ലക്ഷ്യാന് കർണാടകയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കം സജീവമാക്കിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി വലിയ പദ്ധതികൾ തന്നെ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് തുടർച്ചയായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സർവേ ഫലങ്ങളെല്ലാം കോൺഗ്രസിന്റെ കൂറ്റൻ വിജയം പ്രവചിക്കുന്നത് പാർട്ടിക്ക് അനുകൂലമായ ഒരു തരംഗം സൃഷ്ടിക്കുകയാണ് ഇതിനിടയിൽ നിരവധി നേതാക്കൾ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നത് അത് ബി ജെ പിയിൽ നിന്നും ജെ ഡി എസ് നിന്നുമുള്ള ഒരുപറ്റം നേതാക്കൾ കോൺഗ്രസിലേക്ക് ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു ഇതിനിടയിൽ എണ്ണം പറഞ്ഞ നേതാക്കളും ഇടം പിടിച്ചിട്ടുണ്ട് പാർട്ടി സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിനൊപ്പം തന്നെ മറ്റ് പാർട്ടികളിൽ നിന്നുള്ള നേതാക്കളെ കോൺഗ്രസ് ശ്രമവും നടന്നു വരികയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ജെ ഡി എസ് നിന്നുള്ള പ്രമുഖ നേതാവാണ് കോൺഗ്രസിൽ ചേർന്നത് ഹോളനർസിപൂർ ടൗൺ മുനിസിപ്പൽ കൗൺസിൽ മുൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവരാണ് നിലവിൽ പാർട്ടി വിട്ട കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തിയിരിക്കുന്നത് ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ നിരവധി നേതാക്കൾ പാർട്ടിയിലേക്ക് എത്തിയിരിക്കുന്നത് ഇത് കോൺഗ്രസിന് ഗുണം ചെയ്യും എന്നതും വ്യക്തമാണ് ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് വിട്ട് പുറത്തുപോയ നേതാക്കളെല്ലാം ഇതിനോടകം തന്നെ പാർട്ടിയിൽ തിരിച്ചെത്തി കഴിഞ്ഞു എന്നതും നേട്ടമാണ് ായി ജെ ഡി എം ഉണ്ടായിരുന്ന നിരവധി നേതാക്കളാണ് ഇതോടെ കളം കോൺഗ്രസിന്റെ പ്രത്യേക ശാസ്ത്രത്തെ അംഗീകരിച്ചുകൊണ്ടാണ് നേതാക്കൾ കൂട്ടത്തോടെ എത്തുന്നത് എന്നതും വ്യക്തമാണ് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിനായി കോൺഗ്രസ് ചൊവ്വാഴ്ച സ്ക്രീനിംഗ് കമ്മിറ്റി രൂപീകരിച്ചിരുന്നു മുതിർന്ന നേതാവ് മോഹൻ പ്രകാശ് ആണ് അധ്യക്ഷൻ രാജ്യസഭാ എം പി നീരജ് ഡാങ്കി തുടങ്ങിയ നിരവധി പ്രമുഖരും ഇതിലുണ്ട് വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതിശക്തമായ വിജയം തന്നെയായിരിക്കും കർണാടകയിൽ നേടുക എന്ന കാര്യത്തിൽ സംശയമില്ല ഇതിനോടകം തന്നെ നിരവധി നേതാക്കൾ കോൺഗ്രസിനൊപ്പം ചേർന്നു കഴിഞ്ഞു ജനങ്ങളുടെ വികാരവും കോൺഗ്രസിന് അനുകൂലം തന്നെയാണ് ഇതോടെ ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് അധികാരമുള്ള ഒരു സംസ്ഥാനത്ത് ബി ജെ പിക്ക് അധികാരം നഷ്ടമാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്